നമസ്കാരം. നമ്മുടെ രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിൽ ആയിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടം ഓരോ മണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ വീണ്ടും അധികാരത്തിലേറുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കുമെന്നാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയാൽ എന്ത് സംഭവിക്കുമെന്ന് വിവരിക്കുന്ന തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. BJP വളരെ തന്ത്രപരമായിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരഞ്ഞെടുപ്പിന്റെ മൊത്തം അന്തരീക്ഷം തന്നെ BJP മാറ്റിക്കളഞ്ഞു. BJP മാത്രം 370 സീറ്റ് വിജയിക്കുമെന്നാണ് അവർ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും സീറ്റുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞുവെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു. അതേസമയം BJP വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണെങ്കിൽ അത് വിപണിയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP തന്നെ വിജയിക്കുമെന്നും അവർ തന്നെ സർക്കാർ ഉണ്ടാക്കുമെന്നും പ്രശാന്ത് കിഷോർ പ്രവചിക്കുന്നു. അതേസമയം കഴിഞ്ഞ 3-4 മാസമായി എല്ലാവരും പ്രതിപക്ഷ മുന്നണിയിലുള്ളവരടക്കം BJPക്ക് 370 സീറ്റ് കിട്ടുമോ അതോ 400ലെത്തുമോ എന്നതായിരുന്നു എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നരേന്ദ്രമോദി തോൽക്കുമെന്ന് ആരും പറയുന്നില്ല. അതായത് പ്രതിപക്ഷത്തിന് പോലും മോദി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിലേറുക എന്ന് വ്യക്തമായിട്ടറിയാം. അവർ ആകെ പറയുന്നത് BJPക്ക് മാത്രം 370 സീറ്റ് കിട്ടിയേക്കില്ല എന്ന് മാത്രമാണ്. ഇനിയിപ്പോൾ BJPക്ക് 320 സീറ്റ് കിട്ടിയാലും 370ൽ കൂടിയാലും BJP തന്നെയായിരിക്കും സർക്കാർ ഉണ്ടാക്കുക. അതുകൊണ്ട് സീറ്റിന്റെ കാര്യം അത്ര വിഷയമാക്കേണ്ടതില്ലെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നു. എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം നമ്മൾ സർവേകൾ നോക്കിയാലും എല്ലാം തന്നെ BJPക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു കാറ്റാണ് ഭാരതത്തിൽ വീശുന്നത്. കാരണം 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ നമ്മുടെ ഈ ഭാരതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ജനങ്ങളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തവണയും BJP തരംഗം തന്നെയായിരിക്കും ഭാരതത്തിൽ ഉണ്ടാവുക എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.